അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ബിൻസി ജാനിഷ് വ്ളോഗ്സ്. അപ്പോൾ റമദാൻ ആണ്, എന്താണ് വിശേഷങ്ങൾ? റമദാൻ എല്ലാവർക്കും സുഖമാണോ? ഇഫ്താറൊക്കെ എങ്ങനെ പോകുന്ന? ഉഷാറായിട്ട് പോകുന്നു കഴിക്കുന്നു? അതെ, സുഖമായിട്ട് പോകുന്നു. അപ്പം റമദാൻ ആകുമ്പം പ്രവാസികളൊക്കെ മിസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം വീട്ടിലുള്ള നോമ്പ് തുറയും, നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് വേറെ കുടുംബക്കാരെ വീട്ടിൽ പോലും ഓക്കെ. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതെ, എക്സാക്ട്ലി. അപ്പം പെരുന്നാൾ നാട്ടിൽ ഡ്രസ് എടുക്കാൻ പോകുന്ന സംഭവമാണ്. കാരണം നമ്മള് അതെ, നമ്മളെ അങ്ങാടിയിലെ എല്ലാ കടയും കയറി ഇറങ്ങും. അത് കഴിഞ്ഞ് അടുത്ത ടൗണിൽ പോകും. തൊട്ടടുത്ത നല്ല അങ്ങാടി, നല്ല ഡ്രസ് ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ദൂരെ ടൗണിൽ പോയാലേ ഇഷ്ടപ്പെടുള്ളൂ അല്ലേ. പിന്നെ ഒക്കെ നോക്കി ലാസ്റ്റ് ഫസ്റ്റ് നോക്കിയത് വാങ്ങും ചെയ്യും. എക്സാക്ട്ലി. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇപ്പം പെരുന്നാൾ ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് കുറച്ച് ഡ്രസ്സുകൾ ഇവിടെ കുറച്ച് ഷോപ്പുകളിൽ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരണം. ഞങ്ങൾ കുറച്ച് വാങ്ങാന്നുള്ള പ്ലാനായിട്ട് ഇറങ്ങിയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒന്ന് രണ്ട് ഷോപ്പുകളിൽ ഞങ്ങൾ പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചുതരാം. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ ഒരുപാട് പേര് മെസ്സേജ് അയക്കലുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ അവർക്കൊരു ഉപകാരം. നമ്മൾ ഏതായാലും ഡ്രസ് എടുക്കാൻ പോകുന്നുണ്ട്. അപ്പൊ എന്നാല് ഒരു ചെറിയൊരു വീഡിയോയും കൂടി എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കണേ കേട്ടോ. എല്ലാരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. പിന്നെ നമ്മളെ ചാനൽ ഇഷ്ടമാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാ, ലൈക്ക് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, നമ്മളെ കൂടെ കൂടെ. ഓക്കെ, അപ്പൊ നമ്മളെ ഫസ്റ്റത്തെ ഷോപ്പിലാണ് കേട്ടോ അപ്പൊ നമ്മളുള്ളത്. അപ്പൊ ഞാൻ കുറച്ച് നല്ല ലോങ് ഗൗണുകൾ നിങ്ങൾക്ക് ഒന്ന് കുറച്ച് കാണിച്ചുതരാം. ഇതാണ് നമ്മളെ ഫസ്റ്റത്തെ ഡ്രസ്സ്. നല്ല ഭംഗി ഉണ്ടായിട്ട് നല്ലൊരു ലോങ് ഗൗണാണ്. പിന്നെ ഇതിന്റെ കഴുത്ത് കാണാൻ നല്ല ഭംഗിണ്ട് കണ്ടാ. പിന്നെ നമുക്കിവിടെ ബെൽറ്റ് യൂസ് ചെയ്യാം. ചേഞ്ചിങ് റൂം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇട്ട് കാണിച്ചതാണെന്നും കഴിയൂല കേട്ടാ. ഇതിന്റെ ബാക്ക് ഇങ്ങനെ വരുന്നത് ഫ്രണ്ട് ഇങ്ങനെ. അടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു ഡ്രസ്സാണ്. നല്ല ഫ്ലോറലൊക്കെ വന്നിട്ട് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടത്. ഇവിടെ ഇങ്ങനെ ഫ്ലെയർ വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ സ്ലീവ് നല്ല ഭംഗിയുണ്ട്. ഫുൾ ലെങ്തിലുള്ള സ്ലീവ് ഒക്കെ ആയിട്ട് നല്ല. അപ്പൊ ഇതിന്റെ കൈ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിക്കാം. ഇതിന്റെ കൂടെ നമുക്ക് ഒരു ബെൽറ്റും കൂടി വരുന്നുണ്ട് കേട്ടോ, അതിനൊന്ന് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതെങ്ങനെയുണ്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ഗൗണ്. പക്ഷെ സ്ലീവ് ഇല്ല, നമുക്ക് എന്തെങ്കിലും ഇന്നറൊക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഒരു ബെൽറ്റ് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ. ഇതിൻ്റെ സ്ലീവ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിച്ചുതരാം. സ്ലീവ് ഇല്ലെങ്കിലും നല്ലൊരു ഭംഗിയുള്ള ഒരു കളർ, എനിക്ക് ഇഷ്ടമാണ് ഈ ഒരു കളർ. ഇതിലേക്ക് നല്ല ഓഫ് വൈറ്റ് ഷോളൊക്കെ ഇട്ടാൽ നല്ല ഭംഗി ഉണ്ടാവൂല്ലേ. അപ്പൊ ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സില് വൈറ്റ് ത്രെഡും ബ്ലാക്ക് ത്രെഡൊക്കെ വന്നിട്ടുള്ള ഒരു ഗൗണാണിത്. പിന്നെ ഇതിലേക്കൊരു വൈറ്റ് ബെൽറ്റും വരുന്നുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കും നമുക്കിങ്ങനെ ലോങ് ടൈപ്പ് ഡ്രസ്സും പിന്നെ മാക്സി ടൈപ്പ് ഡ്രസ്സ്, നമുക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു ടൈപ്പ് ഡ്രസ്സ് ഉണ്ടല്ലോ, അത് നാട്ടിലൊക്കെ നമുക്ക് കുറേ ഷോപ്പുകളിൽ കിട്ടുമല്ലോ. പക്ഷെ ഇവിടെ അങ്ങനെ കിട്ടൂല എന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ ഇങ്ങനത്തെ കുറച്ച് കുറച്ച് നല്ല നല്ല ഷോപ്പുകളുണ്ട്. അപ്പോൾ അവിടെ വന്നാൽ ഇതുപോലത്തെ കുറേ ഡ്രസ്സുകൾ നമുക്ക് എന്തൊക്കെ നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റും, വാങ്ങാൻ പറ്റും. ഇത് അടുത്തൊരു ഗൗണാണ് ഇട്ടത്. സ്ലീവ് കുറച്ച് കുറവാണ്, നല്ല ഫുൾ ലെങ്ത്ത് സ്ലീവ് ഉദ്ദേശിക്കുന്നവർക്ക് പറ്റിയൊരു ഡ്രസ്സല്ലത്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതായിട്ട് വരുന്നത് ഈ മോഡലിൽ എന്താ പറയുക അറിയില്ല. പിന്നെ ഇവിടുത്തെ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാലൊക്കെ 90 to 120 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ. 90 റിയാല് തൊട്ട് 120 റിയാല് വരെയുള്ള. ഞാൻ ഈ ഒരു ടോപ്പ്, ഈ ഒരു ഗൗൺ എടുത്തത് ഈ ഒരു സ്ലീവ് കണ്ടിട്ടാണ് കേട്ടോ. ഇതിനുള്ളിൽ നമുക്ക് ഒരു ഇന്നർ ഇടേണ്ടി വരും. പക്ഷെ ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് ഈ സ്ലീവ് കണ്ടോ, എന്നിട്ട് ഇങ്ങനെ നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ പല കളേഴ്സും ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് സ്ലീവ് ഒന്ന് ഇട്ട് കാണിച്ചുതരാം. ഈ സ്ലീവ് കണ്ടോ, നല്ല ഭംഗിയില്ലേ. ഇക്ക നമ്മൾ വൈറ്റ് ഡ്രസ്സ് എത്ര തിരഞ്ഞ് നടന്നുല്ലേ. പക്ഷെ നോക്കി, നമ്മൾ വൈറ്റ് ഡ്രസ്സ് തിരഞ്ഞ് നടന്നാൽ കിട്ടൂല. പക്ഷെ ഇപ്പം നമ്മൾ വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പം ഇങ്ങനെ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ട് നിൽക്കുന്ന ഒരു മോഡലാണ് കേട്ടത്. ഇപ്പം ഞാൻ കാണിച്ച എല്ലാ ഗൗണിൻ്റെയും ഒരു 3-4 കളേഴ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് അടുത്തൊരു മാക്സി ടൈപ്പ് ഡ്രസ്സാണ് കേട്ടത്. ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ വന്നിട്ട്, പിന്നെ കൈ കുറച്ച് ചെറുതാണ്, പക്ഷെ കുഴപ്പമില്ല, ഭംഗിയുണ്ട് കാണാൻ.
ഈ ഒരു ഡ്രസ്സില്ലേ, ഇതിന്റെ നേരെ കളർ ചേഞ്ച് ആണ് കേട്ടോ. ഇതിന്റെ വൈറ്റും ബ്ലാക്കും ഒക്കെ ഇവിടെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, പക്ഷെ സ്ലീവ് കുറച്ച് കുറവായതുകൊണ്ടാണ് ഇങ്ങനെ. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് നല്ല ഫ്ലോറൽ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഗൗണാണ്. പക്ഷെ ഇവിടെ ഇങ്ങനെ കുറച്ചൊരു എലാസ്റ്റിക് ഉണ്ട് കേട്ടോ. അതേപോലെ സെയിം കൈയും സ്ലീവിൻ്റെ താഴെ ഒരു എലാസ്റ്റിക് വരുന്നുണ്ട്. എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? ഇതിങ്ങനെ ഒരു ഗൗണാണോ ടോപ്പാണോ എന്നുള്ള ഒരു റേഞ്ചിൽ നിൽക്കുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ഞങ്ങളെ കാണിച്ചു കേട്ടോ. നല്ല ഭംഗിയുണ്ടാവും ഇടുമ്പോൾ കാണാൻ, ഇവിടെ ഇങ്ങനെ നെക്ക് കാണാൻ. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ബെൽറ്റ് യൂസ് ചെയ്യാം. അങ്ങനെ ഒരു നല്ലൊരു ലോങ് ടോപ്പ്. ഇത് അതുപോലെ തന്നെ ഇവിടെ കുറേ കഫ്താൻ ടൈപ്പ് ഡ്രസ്സുകളുണ്ട് കേട്ടോ. ഇതുപോലത്തെ കുറേ ഇങ്ങനെ ലൂസായിട്ട് ഇടാൻ പറ്റിയ കുറേ ഡ്രസ്സുകളുണ്ട്. ഇങ്ങനത്തെ ഡ്രസ്സുകൾ കാണിക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു മോഡൽ ഉണ്ട് എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു കളക്ഷനൊക്കെ ഉള്ളത് ഹറം സെൻറ്ററിലാണ് കേട്ടോ. റിയാദിലുള്ള ഹറം സെൻറ്ററിലാണ്. ഇത് ഒലയ ബ്രാഞ്ചിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സെൻറ്ററിൽ കുറേ ഷോപ്പുകളുണ്ട്, പക്ഷെ നമ്മളിപ്പോൾ ഉള്ളത് ഒലയ ബ്രാഞ്ചിലാണ്. ഹലോ, അപ്പോൾ നമ്മൾ ഈദിൻ്റെ ഷോപ്പിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ രണ്ടാമത്തെ ഷോപ്പിലാണ് കേട്ടുള്ളത്. ഇതിൻ്റെ മെറ്റീരിയലും ഭയങ്കര വെറൈറ്റി മെറ്റീരിയലാണ്. അപ്പോൾ ഇത് ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് ഇവിടെ. അതുപോലെ ഉണ്ടാവും ഇട്ടാൽ. നമ്മൾ ഈ ഷോപ്പിലോട്ട് കയറി വരുമ്പോൾ തന്നെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുള്ള നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇതിൻ്റെ സ്ലീവ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്, സ്ലീവും നെക്കും. ഇത് കണ്ടോ, നല്ല പൂന്തോട്ടത്തിൽ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന പോലെ ഉണ്ട്. ഇവിടെ അങ്ങനെ കണ്ടോ, പെറ്റൽസ് പോലെ ഉണ്ട്. സ്ലീവ് കുറച്ച് കുറവാണ്, നമ്മൾ ഇന്നർ എന്തെങ്കിലും യൂസ് ചെയ്യേണ്ടി വരും. ഫുള്ള് ഫ്ലോറൽ ഡിസൈനിലാട്ടോ ഡ്രസ്സൊക്കെ വരുന്നത്. എല്ലാ ഗൗൺസും ടോപ്പുകളായാലൊക്കെ ഇതൊരു ബ്ലാക്ക് ഓവർകോട്ടാണ് കേട്ടോ. ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിസൈനാണിത്. ഇതിൻ്റെ കളർ ചേഞ്ചും ഉണ്ട്. ഇതിൻ്റെ സ്ലീവ് വരുന്നത് എങ്ങനെയാണ് കേട്ടോ, വൈറ്റ് കളർ ഡ്രസ്സ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഈ ഷോപ്പിൽ വൈറ്റ് കുറേ ടോപ്പുകളുണ്ട്, കുറേ നല്ല പാറ്റേണിലും നല്ല പ്രിൻറ്റിലൊക്കെ കുറേ ഡ്രസ്സ് വരുന്നുണ്ട്. ഇതിൻ്റെ സ്ലീവ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഡ്രസ്സ് ഒറ്റ നോട്ടത്ത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇവർ ആഡിൽ ഈ ഒരു ഡ്രസ്സ് ജാനിക്ക് കാണിച്ചു തന്നപ്പോഴാണ് ഇതെങ്ങനെ സ്റ്റൈൽ ചെയ്യാമെന്ന് മനസ്സിലായത്. ഇവർ അവർ ബെൽറ്റൊക്കെ വെച്ചിട്ട് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരുപാട് ലൈറ്റ് കളേഴ്സ് മിക്സ് ചെയ്തിട്ടുള്ള ഫ്ലോറൽ പ്രിൻ്റ് വരുന്ന ഗൗണാണ്. 90 to 140 റിയാലിൻ്റെ ഇടയിലായിട്ടാണ് എല്ലാ ഗൗൺസിനും പ്രൈസ് വരുന്നത്. പിന്നെ ഇതുപോലത്തെ ഒത്തിരി ഷോർട്ട് ടോപ്സുകളുണ്ട് കേട്ടോ. ഗൗണാണ് നമ്മൾ കണ്ണിലെടുക്കുന്നത്, അപ്പോൾ ഇതെടുത്തിട്ടില്ല. ഞാൻ പറയും അങ്ങനത്തെ കുറേ മോഡലുകളുണ്ട്. ഇതിൻ്റെ ഇവിടെ കണ്ടോ, നെക്കിലൊക്കെ നല്ല സ്റ്റോൺ വന്നിട്ട് നല്ല ഭംഗിയുണ്ടാവും ഇത് ഡ്രസ്സ് ചെയ്ത് വരുമ്പോൾ. ഇതുപോലത്തെ സെയിം ഡ്രസ്സ് എനിക്കുണ്ടായിരുന്നു കേട്ടോ കുറേ വർഷങ്ങൾക്ക് മുമ്പ്. ഉള്ള വൈറ്റിൽ കുറേ പല കളേഴ്സിൽ ഫ്ലോറിൽ വന്നിട്ടുള്ള ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നു. ഈ ഒരു ഡ്രസ്സ് കണ്ടപ്പോൾ എനിക്ക് അത് ഓർമ്മ വന്ന്. ഗൗൺ ടൈപ്പ് അല്ല, ഒരു ലോങ് ടോപ്പാണ്. പിന്നെ അബായ പോലെ തോന്നിപ്പിക്കുന്ന കുറേ ഓവർ ടോപ്പുകളില്ല, അതായത് നമുക്ക് ഷ്രഗ് പോലെ ലോങ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കുറേ ഉണ്ട് ഇവിടെ. എല്ലാ കളേഴ്സും മിക്സ് ചെയ്തിട്ടുള്ള ഫ്ലോറൽ തന്നെയാണ് ഇതും. ഞാൻ പറഞ്ഞില്ലേ, ഒക്കെ ഒരു ഫ്ലോറൽ തീമിലാണ് ഇപ്പോഴത്തെ ഡ്രസ്സുകളും ഗൗണുകളും ഒക്കെ വരുന്നത്. മെറ്റീരിയൽ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് എവിടെയെന്ന് വെച്ചാൽ, നമ്മൾ സെൻട്രൽ പോയിന്റിലാണ്. റബ്വ ഡിസ്ട്രിക്റ്റിലുള്ള ഒത്തൈം മാളിലുള്ള സെൻട്രൽ പോയിന്റിലാണ് ഈ കളക്ഷൻസൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിന് ഡ്രസ്സ് എടുക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരിക, ഇവിടെ കുറേ കളക്ഷൻസ് ഉണ്ട്.